ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ സെറ്റിംഗ് ഒക്കെ കുറച്ച് ഡിഫറൻസ് ആണ്. മോൻ ഉറങ്ങാണ്, സോ ആ റൂമിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടത്. നാരങ്ങ അല്ലേ, പണ്ടൊക്കെ നമ്മൾ 2 രൂപ 3 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന നാരങ്ങ ഇപ്പോൾ 10 രൂപ ആണ് ഒരു നാരങ്ങയ്ക്ക്. ആ രീതിയിൽ ഇപ്പോൾ നാരങ്ങയ്ക്ക് വളരെ വലിയ രീതിയിൽ വില കൂടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നാരങ്ങയുടെ വിലയും ഇന്റർനാഷണൽ അഫയേഴ്സും നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം? ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കണം, ലിങ്ക് ചെയ്ത് പഠിക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരങ്ങയുടെ വിലക്കയറ്റത്തെ പറ്റിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റിന്റെ ഒരു ഇത് നോക്കുവാണെങ്കിൽ നാരങ്ങ മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളാണ് അല്ലേ. അപ്പൊ ഈ ഗുജറാത്ത്, കർണാടക പോലത്തെ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാരങ്ങ ട്രാൻസ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം പെട്രോളിന്റെ വില കുതിച്ചുയരാണ്. പെട്രോളിന്റെ വില ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റ് വളരെയധികം ഹൈ ആണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ നാരങ്ങയ്ക്ക് വില കൂടുന്നത്. ഒന്ന്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ തന്നെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതായത് നാരങ്ങ ഉണ്ടാക്കാനായിട്ടുള്ള ക്ലൈമറ്റിന്റെ പ്രശ്നം, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ പെട്രോളിന്റെ വിലക്കയറ്റം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ നാരങ്ങയുടെ വില കുതിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും നാരങ്ങയുടെ മാത്രമാണോ? അല്ല, ഈവൻ ടൊമാറ്റോസിന്റെ വരെ പൈസ കൂടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ഈ ഒരു ഓയിൽ പ്രൈസിന്റെ പ്രശ്നം തന്നെയാണ്. ഇത് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉക്രൈൻ റഷ്യ ക്രൈസിസിന്റെ ഭാഗമായിട്ട് സപ്ലൈ, അതായത് മേജർ ഫുഡിന്റെ സപ്ലൈ ആയിരുന്നു റഷ്യ. ഈ ഒരു റഷ്യയുടെ എന്താണ് റഷ്യയുടെ ഫോക്കസ് ഫുൾ ഈ ഒരു വാർ അല്ലെങ്കിൽ ക്രൈസിസിന്റെ ഫ്രണ്ടേജിലെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. സപ്ലൈ കൊടുത്താൽ തന്നെ വാങ്ങുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. റഷ്യയിൽ നിന്ന് ഫുഡ് സപ്ലൈയുടെ ഒരു ഷോർട്ടേജ് വളരെയധികമുണ്ട്. വീറ്റ്, ബാർലി പോലുള്ള സാധനങ്ങൾ, അതായത് ഫുഡ് ഗ്രെയിൻസിന്റെ ഷോർട്ടേജ് ആണ് ഇപ്പോൾ നേരിടുന്നത്. അപ്പൊ അതിന്റെ റീസൺ ഇന്റർനാഷണൽ അഫയേഴ്സിൽ റഷ്യയുടെ റഷ്യ ഉക്രൈൻ ക്രൈസിസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടി കാണും. അതായത് ഒരു ചെറിയ നാരങ്ങയ്ക്ക് പോലും ഇന്റർനാഷണൽ അഫയേഴ്സിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തുമാത്രം ക്ലാരിറ്റി നമുക്ക് തരാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ പറയുന്നത് ലിങ്ക് ചെയ്ത് പഠിക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾ രാവിലെ ബൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, നിങ്ങളെ വഴിയരികിലൊക്കെ കാണും സവാള അല്ലെങ്കിൽ ടൊമാറ്റോ അല്ലെങ്കിൽ പൊട്ടേറ്റോ അല്ലെങ്കിൽ എന്താണ് നാരങ്ങ. ഒരു ചെറിയ നാരങ്ങയ്ക്ക് പോലും പറയാൻ വലിയ വലിയ കഥകളാണ് അല്ലെ. അപ്പോ ഈ നാരങ്ങ മെയിനായിട്ടും വില കൂടാൻ 3 reasons ആണ്. ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ ഗ്രോ ചെയ്യുന്ന സ്റ്റേറ്റ്സിന് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. 2, അതിന്റെ ട്രാൻസ്പോർട്ടിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. 3, എന്താണ് ഈ കോസ്റ്റ് ഓഫ് പെട്രോൾ. പിന്നെ 4, ഗ്ലോബലി ഫുഡ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിത്രയാണ് കാര്യങ്ങൾ. സോ ഇതോടുകൂടി നിങ്ങൾക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കണം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന വീഡിയോസ് ആയിട്ട് വരാം. ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇൻ സീ യു നെക്സ്റ്റ് വീഡിയോ. മാക്സിമം ഷെയർ ചെയ്യാട്ടോ. ഒരു ചെറിയൊരു നാരങ്ങയ്ക്ക് വരെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അഫയേഴ്സിൽ നാരങ്ങ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ കാണുക. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു വീഡിയോ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തത്. നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇൻ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ, ബൈ. മാത്രമല്ല, ഡൽഹിയിൽ ഒരു കിലോ മുളവിന് ഇപ്പോഴത്തെ 1 ലിറ്റർ പെട്രോളിനേക്കാളും വിലയാണ്. മനസ്സിലായോ? 1 കിലോ മുളവിന് ഇവിടുത്തെ ഡൽഹിയിലെ 1 കിലോ മുളവിന് അവിടുത്തെ 1 ലിറ്റർ പെട്രോളിനേക്കാളും പൈസ കൂടുതലാണ്. ദിസ് ഇസ് ദ പ്രോബ്ലം ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി സപ്ലൈ ഷോർട്ടേജ് ആൻഡ് ഇന്റർനാഷണൽ ക്രൈസിസ് ഓൺഗോയിങ്. ഇനി ഭാവിയിൽ എന്തൊക്കെയാവുമെന്ന് അറിയാം. ഇടയ്ക്ക് മോദിയും കണ്ടോ, നമ്മൾ ഇന്ത്യ സപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടോ ഫുഡ് ഗ്രെയിൻസ് ഇന്ത്യക്ക് സ്റ്റോക്ക് ഉണ്ട്. അത് നല്ലതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴും നമുക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പെട്രോളിന്റെ പ്രൈസെങ്കിലും കുറച്ച് തരണം എന്നായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.